നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും 3 മണിക്ക് ദില്ലി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാകും. കേസിനെ രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസിന്റെ നീക്കം. കോടതി പരിസരത്ത് വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകർ ശക്തി പ്രകടനം നടത്തി. പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. കേസ് ബിജെപിയുടെ രാഷ്ട്രീയ പകപോക്കലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേർന്നുണ്ട്. സലിംഗ്, ജാമ്യാപേക്ഷ നൽകണ്ട എന്ന ആദ്യ തീരുമാനത്തിൽ നിന്നും പിന്നെ മാറുകയായിരുന്നു നേതാക്കൾ. എന്താണ് വിശദമായ വിവരങ്ങൾ? സൗമ്യ, ജാമ്യം നേടുന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ചില നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ചത് ഈ കേസിൽ ജാമ്യം നേടേണ്ടതില്ല, പകരം കോടതി നൽകുന്ന ശിക്ഷയ്ക്കനുസൃത ജയിലിൽ പോവുക എന്നായിരുന്നു. പക്ഷെ പിന്നീട് ചില മുതിർന്ന നേതാക്കൾ ഇടപെട്ടു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു ഗുണവും ചെയ്യില്ല എന്ന് അവർ അറിയിച്ചു. അത് പ്രകാരമാണ് ജാമ്യം എടുക്കാൻ ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചിരിക്കുന്നത്. ജാമ്യ ബോണ്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ കൂടാതെ കോൺഗ്രസിന്റെ ട്രഷറർ മോത്തിലാൽ ഓറ, ജനറൽ സെക്രട്ടറി ഓസ്കാർ ഫെർണാണ്ടസ്, സാം പിത്രോ അടക്കമുള്ളവരാണ് ഈ കേസിൽ ആരോപണ വിധേയർ. ഇതിൽ സാം പിത്രോയ്ക്ക് വേണ്ടി ഒരു കോൺഗ്രസിന്റെ MLA RV റത്തോറ ഹാജരാകും. ഇതേ സ്മരിക്ക, സാം പിത്രോ ഇപ്പോൾ അമേരിക്കയിൽ ചികിത്സയിലാണ്, അതുകൊണ്ട് തന്നെ ഹാജരാകാൻ കഴിയുകയില്ല എന്നറിയിക്കും. എന്നാൽ ബാക്കിയുള്ള 4-5 പേരും കേസിൽ ഹാജരായി ജാമ്യ ബോണ്ടുകൾ നൽകി ജാമ്യം എടുക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഇതിലൊരു നിയമപരമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളും ഇവർക്കെതിരെ ചേർത്തിട്ടുണ്ട്. ഈ വകുപ്പുകൾ പ്രകാരം ജാമ്യം നൽകാനാവുകയില്ല. ജാമ്യം നൽകുന്നത് കോടതിയുടെ സ്വന്തം തീരുമാനമായിരിക്കും. അതുകൊണ്ട് തന്നെ ജാമ്യത്തിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകർ സോണിയാഗാന്ധിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ജാമ്യം നേടാനായിരിക്കും ശ്രമിക്കുക. ഇങ്ങനെ നിയമപരമായ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ കോൺഗ്രസ് സ്ഥാനത്താകട്ടെ കടുത്ത പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. ഡൽഹി തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളായ ഹരിയാനയിൽ നിന്നും ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ വൻ ജാഥയായി ACC ആസ്ഥാനത്ത് എത്തിച്ചേരുന്നു. രാവിലെ മുതൽ തുടങ്ങിയത് ഇപ്പോൾ വലിയൊരു ബഹുജന വലിയൊരു മുന്നേറ്റമായി, അണികളുടെ വലിയൊരു ഒഴുക്കായി ജനസാന്ദ്രമായി തന്നെ ACC ആസ്ഥാനം മാറിയിട്ടുണ്ട്. ഇതിന് പല സ്ഥലത്തും പ്രവർത്തകർ നേതാക്കളുടെ കോലം കത്തിക്കുന്നു. ഇതിനിടയിൽ തന്നെ ഗുലാം അലി ആസാദിന്റെ വസതിയിൽ അടിയന്തരമായി നേതാക്കൾ യോഗം ചേർന്നിട്ടുണ്ട്. ഇത് അക്രമ സംഭവങ്ങളിലേക്ക് പ്രശ്നങ്ങൾ മാറരുത് എന്നാണ് നേതാക്കൾ ആലോചിക്കുന്നത്. കാരണം അത് പാർട്ടിക്ക് ഏറെ ക്ഷീണം ചെയ്യും, ഈ പ്രശ്നത്തിന് വലിയൊരു തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് മാറാതിരിക്കാനുള്ള ശ്രമങ്ങൾ അണികൾക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ അണികൾക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഗുലാം അലി ആസാദിന്റെ വസതിയിൽ നേതാക്കൾ യോഗം ചേരുന്നു. അവർ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എത്ര നേതാക്കൾ ഈ ഇവരോടൊപ്പം, സോണിയയ്ക്കും രാഹുലിനൊപ്പം കോടതിയിലേക്ക് പോകും എന്നതാണ്. ലഭിക്കുന്ന സൂചന പ്രകാരം ഒരു 10 മുതിർന്ന നേതാക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. അവർ മാത്രം സോണിയയ്ക്കും രാഹുലിനോടൊപ്പം കോടതിയിലേക്ക് പോയാൽ മതി, കാൽനട യാത്ര വേണ്ട, പകരം വാഹനത്തിൽ തന്നെ പോകട്ടെ. കാരണം അണികൾക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ വികാര പ്രക്ഷോഭങ്ങൾക്ക് ഇട നൽകാത്ത വിധത്തിൽ വേണം കാര്യങ്ങൾ നീക്കാൻ. AK ആന്റണി, അംബിക സോണി, അജയ് മാക്കൻ തുടങ്ങിയവരായിരിക്കും ഒപ്പം പോവുക എന്നാണ് അറിയുന്നത്. കൂടാതെ പ്രിയങ്ക ഗാന്ധിയും ഭർത്താവ് റോബർട്ട് ബദ്രയും സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. ഇവരും സോണിയാഗാന്ധിയെ കോടതിയിൽ അനുഗമിക്കും. അതിനുശേഷം കോടതിയിൽ ചെറിയ നടപടിക്രമങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയുന്നത്. അതിനുശേഷം കോടതിയുടെ വിവരങ്ങൾ നേതാക്കൾ തന്നെ മാധ്യമങ്ങളെ അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ACC ആസ്ഥാനത്ത് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ വിവിധ അണികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അല്പസമയത്തിനകം സോണിയയും രാഹുലും ഒക്കെ ACC ആസ്ഥാനത്ത് നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള പട്യാല കോട്ടിലേക്ക് പോകും. ഒരുപക്ഷെ സലിംഗ് ഈ വിഷയത്തിൽ നേരത്തെ എടുത്തിരുന്ന ഒരു തീരുമാനം, ജാമ്യം എടുക്കണ്ട, ജയിൽ കോടതിയിലേക്ക് പോകുന്നു, ആ വിധത്തിൽ ഒരു നാടകീയ സിറ്റുവേഷൻ ഒരുക്കുക തന്നെയായിരുന്നു. ആ വിധത്തിൽ തന്നെയായിരുന്നു ആദ്യ തീരുമാനങ്ങൾ. ഇന്നിപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ ദില്ലി കേന്ദ്രീകരിച്ചെത്തിയിരിക്കുന്നു, MPമാരെല്ലാം അവിടെ തന്നെയുണ്ട്. അത്തരത്തിൽ വിഷയം വരും ദിനങ്ങളിലും BJP മോഡിക്കെതിരായി ഒക്കെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ഒരു നീക്കമാണോ അണിയറയിലുള്ളത്? തീർച്ചയായും സൗമ്യ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗുലാം അലി ആസാദ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. കൂടാതെ കോൺഗ്രസിന്റെ വിവിധ വക്താക്കളും മാധ്യമങ്ങൾ കണ്ടിരുന്നു. ഇവരെല്ലാം ഊന്നി പറയാൻ ശ്രമിച്ചത് സുബ്രഹ്മണ്യ സ്വാമി നരേന്ദ്രമോദിയുടെ കയ്യിലെ പാവയാണ് എന്ന തരത്തിൽ, അതായത് നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ കേസിന് പിന്നിലുണ്ട് എന്ന് തെളിയിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ശ്രമിക്കുന്നത്. അതായത് ലക്ഷ്യമിടുന്നത് ഇതൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് എന്നാണ്. കാരണം
ബി ജെ പി നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇത് കോടതിയിൽ നിൽക്കുന്ന ഒരു സംഭവം, കോടതിയാണ് സമൻസ് പുറപ്പെടുവിച്ചത്, ഇപ്പോൾ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി ബന്ധപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പരമായ മാനം ഇതിന് നൽകേണ്ടതില്ല എന്നാണ് ബി ജെ പി വാദം. അതിനെ പ്രതിരോധിക്കാനാണ് സോണിയ കേസ് നൽകിയ ഹർജിക്കാരനായ സുബ്രഹ്മണ്യ സ്വാമിയെ നരേന്ദ്രമോദിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും വക്താക്കളും മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാ നേതാക്കളും ഇതൊരു രാഷ്ട്രീയ എതിരാളിയോട് കാണിക്കുന്ന അസഹിഷ്ണുതയായി ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയോടും കൂടി കേസ് മുന്നോട്ട് പോകുന്നതെന്നുമാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാദവും. ഒരുപക്ഷെ സർലിംഗ് ആ വിധത്തിൽ വേണ്ടി കൂടി ഇതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? പ്രത്യേകിച്ച് ഈ ഒരു വിഷയം സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരായ വലിയ പ്രക്ഷോഭം ഇന്ധനവില വർധനവിലായാലും വിലക്കയറ്റത്തിലായാലും ഒക്കെ തന്നെ നയങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് സഭാ സമ്മേളനത്തിൽ പോലും നാഷണൽ ഹെറാൾഡ് വിഷയം വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ പ്രചരണ ആയുധമാക്കുന്ന ഒരു മോഡി നിലപാടുകൂടി നമ്മൾ കണ്ടതല്ലേ? തീർച്ചയായും പാർലമെന്റിന്റെ ഇപ്രാവശ്യത്തെ വിന്റർ സെക്ഷന്റെ പാർലമെന്റിന്റെ സഭ ആരംഭിച്ചത് മുതൽ പിന്നീട് കോടതിയിൽ ഹാജരാകണം എന്ന് കോടതി അവസാന അന്തിമ തീരുമാനം നൽകിയപ്പോഴൊക്കെ ആ പ്രതിഷേധം സദ്യ നൽകിയ സുബ്രഹ്മണ്യ സ്വാമിയായിട്ടാകട്ടെ അല്ലെങ്കിൽ ആ പ്രതിഷേധം പൂർണ്ണമായും കോൺഗ്രസ് കാണിച്ചത് പാർലമെന്റിനുള്ളിലാണ്. ഇത് കോടതിയോടുള്ള പ്രതിഷേധം എന്ന തരത്തിൽ പോലും വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പം ബി ജെ പിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ അവസാന രണ്ടു മൂന്ന് ദിവസങ്ങളിൽ അത്തരം പ്രതിഷേധങ്ങളിൽ സഭയ്ക്കുള്ളിൽ നടന്ന പ്രതിഷേധങ്ങളിൽ ഇത് കോൺഗ്രസ് അല്പം പിൻവാങ്ങിയത്. പക്ഷെ എന്നാൽ പോലും എല്ലാ വിഷയങ്ങളിലും ഈ നാഷണൽ ഹെറാൾഡ് കേസ് എല്ലാ സഭയുടെ എല്ലാ തലങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. നാഷണൽ ഹെറാൾഡ് കേസ് കോൺഗ്രസിന് കേന്ദ്ര സർക്കാരിന് ജി എസ് ടി ബിൽ പാസ്സാക്കുന്നതിന് പോലും തടസ്സമായിട്ടുണ്ട്. കാരണം ഈ സഭയിൽ ജി എസ് ടി ബിൽ പാസ്സാക്കി എടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായി വിശദമായ ചർച്ചകൾ നടത്തി നാല് ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയാൽ അതിൽ അനുകൂലിക്കാമെന്ന് കോൺഗ്രസ് പറയുന്നു. രണ്ട് ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയുന്നു. അങ്ങനെ ജി എസ് ടി ബില്ലിന് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദി ചായക്ക് വരെ ക്ഷണിച്ചിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ഹാജരാകാൻ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടു. അതോടുകൂടി അതുവരെ ജി എസ് ടി ബില്ലിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ തീരുമാനങ്ങൾ കാര്യങ്ങൾ മാറുകയായിരുന്നു. അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. പിന്നീട് ജി എസ് ടി ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണം കോൺഗ്രസിന്റെ ബില്ലിന് ഭാഗത്തുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ബില്ല് കൊണ്ടുവരാൻ പോലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പ്രശ്നങ്ങൾ കാര്യമായി തന്നെ കലുഷിതമായി മുന്നോട്ട്, അങ്ങനെ സഭയിൽ ഏതെങ്കിലും എല്ലാ തരത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇതിനൊരു തടസ്സം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ആദ്യഘട്ടം മുതൽ തന്നെ ശ്രമിക്കുന്നത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആവട്ടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകേണ്ടി വന്നത്. പാർട്ടിക്ക് നൽകുന്ന ക്ഷീണം ചെറുതല്ല. അത് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പല ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതാണ് പാർലമെന്റിൽ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്, നിരീക്ഷകൻ. ശ്രീ ജേക്കബ് ജോർജ്, ഒരുപക്ഷെ ഇവിടെ സർലിംഗ് നിർത്തിയെടുത്തു തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു കേസിന്റെ നൂലാമാലകളുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് സോണിയക്കും രാഹുലിനും പോകേണ്ടി വന്നിട്ടുള്ളത്. പലതരത്തിലുള്ള ഭൂമി ഇടപാടുകളുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പല വഴിക്കും വന്ന ഘട്ടങ്ങളുണ്ട്. പക്ഷേ അപ്പോഴൊന്നും കാണാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യം നാഷണൽ ഹെറാൾഡ് കേസിലുണ്ടോ? ശ്രീ ജേക്കബ് ജോർജ്, രാഷ്ട്രീയവൽക്കരിക്കാനാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ശ്രമിച്ചത്. അതിനെ പാർലമെന്റിൽ കൊണ്ടിരിക്കുക, അവിടുത്തെ നിയമനിർമ്മാണ നടപടികൾ സംഘടിപ്പിക്കുക, ഇത്തരം നീക്കങ്ങളാണ് കോടതി കേസ് തടയാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ തങ്ങൾ കോടതിയിൽ പോകുന്ന ദിവസം എല്ലാ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളും ഡൽഹിയിൽ നിൽക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കോടതി കേസ് കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കും. കോടതി നടപടികൾ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോയി കൈകാര്യം ചെയ്യുകയായിരുന്നു വേണ്ടത്. അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകൾ കൈമാറ്റം ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും കോടതിയിൽ തന്നെ തീർക്കേണ്ടതാണ്. രാഷ്ട്രീയം കൊണ്ടിരിക്കുകയും രാഷ്ട്രീയത്തിലേക്ക് ഈ കേസ് വഴി തിരിച്ചു കൊണ്ടുവരികയാണ് പക്ഷെ അവിടെയും ചില സാഹചര്യങ്ങൾ ഇവിടെ കോൺഗ്രസിന് അനുകൂലമായില്ലേ? ഒന്ന്, സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇങ്ങനെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. സ്വാഭാവികമായും സുബ്രഹ്മണ്യയുടെ സ്വാമിയുടെ സ്റ്റാൻഡുകൾ മോഡിയുമായി ബന്ധപ്പെടുത്തിയൊക്കെ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. സഭാ സമ്മേളനത്തിൽ ഈ ഒരു വിഷയം ബി ജെ പി കൈകാര്യം ചെയ്ത രീതി അത് നോക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പരിധിവരെ കോൺഗ്രസ് ആരോപിക്കുന്ന കാര്യങ്ങളിൽ
യെസ് തിരികെത്താം. എന്നാലും നാഷണൽ ഹെറാൾഡ് കേസ് ഒരു സുപ്രധാനമായ ഒരു ദിവസത്തിലേക്ക് കടക്കുകയാണ്. സോണിയയും രാഹുലിനെയും സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ദിവസം തന്നെയാണ്. ഒരുപക്ഷെ ആദ്യമായി പല കേസ് പല വിഷയങ്ങളും പല ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു കേസിൽ ആദ്യമായി കോടതിയിൽ ഹാജരാകേണ്ട ഒരു സാഹചര്യം ഇരുവർക്കും ആദ്യമായാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വലിയ തിരിച്ചടി ദേശീയ തലത്തിലൊക്കെ തന്നെ നേരിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കോടതി കയറൽ എന്നതുകൂടി വളരെ സുപ്രധാനമാണ്. എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ആദ്യം ജാമ്യാപേക്ഷ നൽകണ്ട, പകരം കോടതിയിൽ ഹാജരാകാം എന്ന ആ വിധത്തിലൊരു വീരരാഷ്ട്രീയ പരിവേഷം ഉണ്ടാക്കാനുള്ള ഒരു നീക്കമായിരുന്നു സോണിയയ്ക്കും രാഹുലിനും ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മുതിർന്ന നേതാക്കളുടെ ഉപദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജാമ്യാപേക്ഷ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് 3 മണിയോടുകൂടി ദിലീപ് പട്യാല കോടതിയിലേക്ക് രാഹുലും സോണിയയും എത്തുന്നത്. നാഷണൽ ഹെറാൾഡ് കേസ് നേരത്തെ മുതൽക്കേ തന്നെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് കോടികളുടെ തിരിമറി നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ വിഷയവുമായി ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ് ബി ജെ പി ഉപയോഗപ്പെടുത്തുകയാണ് മോഡി ഉപയോഗപ്പെടുത്തുകയാണ് എന്നൊരു ആരോപണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഈ പശ്ചാത്തലത്തിൽ യെസ് സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട്. സർലിംഗ്, പൊതുവിൽ ഇപ്പോഴത്തെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങനെയാണ്? സോണിയയും രാഹുലും കോടതിയിലേക്ക് തിരിച്ചു. നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് സാധാരണക്കാരായ പ്രവർത്തകരായിരിക്കും എം പിമാർ അടക്കമുള്ളവർ, ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുന്നു. ഒരു ദില്ലിയിൽ നിന്നുള്ള ഒരു പൊതുവായ കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങനെയാണ്? സൗമ്യ, ഇപ്പോൾ രണ്ടു ഭാഗത്താണ് അപ്ഡേഷൻസ് നടക്കുന്നത്. ഒന്ന്, ഗുലാം അലി ആസാദിന്റെ വസതിയിലേക്ക് പ്രിയങ്ക ഗാന്ധിയും ഭർത്താവ് റോബർട്ട് വധേരയും എത്തി. ഇവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ യോഗം ചേരുന്നുണ്ട്. നേരത്തെ തന്നെ യോഗം ആരംഭിച്ചു. അതായത് എങ്ങനെയാണ്, ആരൊക്കെയാണ് കോടതിയിലേക്ക് പോകേണ്ടത്, കോടതി നടപടികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ സംബന്ധിച്ചുള്ള ചർച്ച ചെയ്യാനാണ് ഗുലാം അലിയുടെ വസതിയിൽ യോഗം ചേരുന്നത്. അവിടെയാണ് ഇപ്പോൾ പ്രിയങ്കയും ഭർത്താവ് റോബർട്ട് വധേരയും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇരുവരും നേരത്തെ സോണിയാഗാന്ധിയോടൊപ്പം രാഹുൽ ഗാന്ധിയോടൊപ്പം കോടതിയിലേക്ക് പോകും എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. മറ്റൊന്ന്, പാർട്ടി ആസ്ഥാനത്തിന് മുമ്പിൽ അണികളുടെ വലിയൊരു ഒഴുക്കുണ്ട്. ഇവർ കോടതിയിലോട്ട് പോകുന്നത് തടയാനും കോൺഗ്രസിലെ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. കാരണം അവരങ്ങോട്ട് പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള വികാര പ്രകടനങ്ങൾക്ക് കാരണമായി പ്രശ്നങ്ങൾ ഇടയാക്കുമോ എന്നൊരു ഭയം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അണികളോട് പോകരുതെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് സിന്റെയും ഒക്കെ പല സംസ്ഥാനങ്ങളിലും നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരോടൊന്നും കോടതിയിലേക്ക് പോകരുത് എന്ന പ്രത്യേകം നിർദ്ദേശം നൽകി പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ്. അതിൽ കോടതിയിൽ ചെന്ന് നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ജാമ്യ ബോണ്ട് നൽകുക, അങ്ങനെ ജാമ്യം നേടാനുള്ള ശ്രമമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിക്കാതിരുന്നാൽ അത് വലിയൊരു പ്രശ്നത്തിലും പ്രക്ഷോഭത്തിലേക്കും കാര്യങ്ങൾ നീങ്ങും എന്ന സൂചനയുമുണ്ട്. ജയിലിലേക്ക് പോകണ്ട എന്നിപ്പോൾ എന്തായാലും ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ജയിലിലേക്ക് പോയാൽ അത് ചിലപ്പോൾ ബി ജെ പിക്ക് മറ്റൊരു വ്യാഖ്യാനത്തിനിടയ്ക്ക് ഇട നൽകുമോ എന്നൊരു പ്രശ്നവുമുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരാകട്ടെ പ്രശ്നങ്ങളെല്ലാം സത്യസന്ധം വീക്ഷിക്കുന്നു. ഒരു നേതാവും ഏതെങ്കിലും ഒരു നേതാവ് അടുത്ത സമയത്തൊന്നും ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സുബ്രഹ്മണ്യസ്വാമി അല്പസമയം മുമ്പ് സംസാരിച്ചു. കോടതിയിലേക്കുള്ള യാത്രയിലാണ് സുബ്രഹ്മണ്യസ്വാമി. സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞത് ഈ കേസിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഭയപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. മറ്റ് നേതാക്കളിൽ ഇന്ന് രാവിലെ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമാണ് സംസാരിച്ചത് കേന്ദ്ര സർക്കാരിന് പറഞ്ഞത്. അയാൾ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ബന്ധമില്ലാന്ന് പതിവ് പല്ലവിൽ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം. കോൺഗ്രസ് ആകട്ടെ ഇത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പ്രതിഷേധം പ്രക്ഷോഭവും ഒക്കെ രൂപപ്പെടുത്താനുള്ള ശ്രമത്തിലുമാണ്. യെസ് സർലിംഗ്, ഇവിടെ സുപ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനെ ആ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യണോ വേണ്ടയോ എന്ന തരത്തിലുള്ള ഒരു തർക്കം ആ വിധത്തിലൊക്കെ നടന്നു. പാർലമെന്റിൽ ഈ വിഷയം വന്നപ്പോഴും അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ അങ്ങനെയും നിൽക്കും എന്ന തരത്തിലൊക്കെ ഉള്ള സോണിയയുടെ പരാമർശങ്ങളൊക്കെ തന്നെ പാർലമെന്റിൽ അടക്കമുണ്ടായി. അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നു, ഒപ്പം തന്നെ ജാമ്യാപേക്ഷ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഒരു പൊതുവിലുള്ളൊരു ധാരണ നിലവിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ.
സൗമ്യ, ഈ നാഷണൽ ഹെറാൾഡ് കേസിലാകട്ടെ, യങ് ഇന്ത്യ, ഈ അസോസിയേറ്റഡ് ജേണൽസ് ഏറ്റെടുത്ത യങ് ഇന്ത്യ, യങ് ഇന്ത്യയുടെ 75% ഷെയറും സോണിയക്കും രാഹുൽ ഗാന്ധിക്കുമാണുള്ളത്. ബാക്കിയുള്ള നേതാക്കൾക്ക് ബാക്കിയുള്ള കുറച്ച് ഷെയറുകൾ മാത്രമാണുള്ളത്. ആ ഷെയർ എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഇത് AICC 90 കോടിയോളം രൂപ നൽകിയത് എന്ന സംബന്ധിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പ് ഇപ്പോൾ AICC ആസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ട്വിറ്ററും ഫേസ്ബുക്കും വഴി പ്രചാരണമൊക്കെ നൽകാൻ ശ്രമിക്കുന്നത്. പൂർണ്ണമായും ഇതിലൊരു കറക്ഷൻ നടന്നിട്ടില്ല എന്നും ഇരു നേതാക്കളെയും എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഒരു സൈഡ് കോൺഗ്രസ്, അതേസമയം രണ്ടാമത്തെ സൈഡ് രാഷ്ട്രീയമായി നേരിടുക. രാഷ്ട്രീയമായി ഈ കേസിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്, BJPയുടെ നിർദ്ദേശമുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള ഒരു ശ്രമങ്ങളുണ്ട്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ, കാരണം ഈ കേസ് സോണിയക്കും രാഹുൽ ഗാന്ധിക്കും രാഷ്ട്രീയമായി ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഒരു അഴിമതി കേസിൽ, അത് സാമ്പത്തിക അഴിമതി കേസിൽ പെടുക എന്ന് പറയുന്നത് ഇരുപതിനെ സംബന്ധിച്ചുള്ള, പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം അപകീർത്തികരമാണ് എന്ന് തന്നെയാണ് നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാനും ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരാകേണ്ടി വരുന്ന ഒരു സാഹചര്യവും, അതും വളരെ വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ ഇതിനെ രാഷ്ട്രീയമായി നേരിട്ട് ആ ക്ഷീണം വീണ്ടെടുക്കുക, അപ്പൊ അങ്ങേ പ്രതിഷ്ഠ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ടാണ് കഴിയുന്നതും ജയിലിൽ പോകാതെ ജാമ്യം എടുക്കുക, പിന്നീട് അത് പാർലമെന്റിൽ ഒരു പ്രതിഷേധമായി രൂപപ്പെടുത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റും. അതേസമയം തന്നെ BJP ക്യാമ്പ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? BJP നേതാക്കൾ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ എങ്ങനെയാണ് ഇവരുടെ നീക്കങ്ങളെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? സൗമ്യ, നമ്മൾ കഴിഞ്ഞ 2 ദിവസവും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും BJP ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി തനിക്ക് ബന്ധമുണ്ടെന്നോ അങ്ങനത്തെ തരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കും തയ്യാറായിട്ടില്ല. ഈ കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങൾ അവരുടെ വാക്കുകളിലൂടെ ഉണ്ടാക്കാൻ പോലും BJP ശ്രമിച്ചിട്ടില്ല എന്ന് ശ്രദ്ധേയം. പകരം ഇത് കോടതി നടപടികളുടെ ഭാഗം മാത്രമാണ്. ഒരു കോടതി ഇടപെടുകയും കോടതിയുടെ ഭാഗമായി അവരുടെ കേസിന് ഹാജരാവുകയും അതിൽ തെറ്റുണ്ടെന്ന് കണ്ടെത്തുകയും കോടതിയാണ് കണ്ടെത്തിയത് എന്ന തരത്തിലേക്ക് പറഞ്ഞുകൊണ്ട് പ്രശ്നത്തിൽ നിന്ന് മാറാൻ BJPയും കേന്ദ്ര സർക്കാരും പ്രത്യേകം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ സുബ്രഹ്മണ്യ സ്വാമി നൽകിയിരിക്കുന്ന ഈ കേസ് BJPക്ക് ഒരു തരത്തിൽ സഹായമാണ്. പക്ഷെ അതിന് ഏതെങ്കിലും തരത്തിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു സപ്പോർട്ടായി മുന്നിൽ നിൽക്കാൻ ഇപ്പോഴും BJPയുടെ കേന്ദ്ര നേതാക്കൾ തയ്യാറല്ല. അതൊരു രാഷ്ട്രീയമാരുടെ അടവുതന്ത്രം എന്നേ പറയാനാവുകയുള്ളൂ. കേസ് മുന്നോട്ട് പോകട്ടെ, മുന്നോട്ട് പോയി ഇരുവരും പ്രതിപട്ടികയിലാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴും സുബ്രഹ്മണ്യ സ്വാമിക്ക് പിന്തുണ നൽകാൻ BJP തയ്യാറല്ല. എന്നാൽ ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ഭാഗമാണെന്ന് മാറ്റിയെടുക്കാനും BJP ശ്രമിക്കുന്നില്ല. പൂർണ്ണമായും ഇത് കോടതി നടപടികൾ എന്ന് മാത്രം പറഞ്ഞ് ഒഴിയാനാണ് BJP ശ്രമിക്കുന്നത്. ഇന്നും നമ്മൾ ഈ BJPയുടെ തന്നെ വിവിധ കേന്ദ്രമന്ത്രിമാരൊക്കെ മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് കോടതിയുടെ കാര്യമല്ലേ എന്ന് മാത്രം പറഞ്ഞൊഴിയുകയാണ് BJP ചെയ്യുന്നത്. ഒരുപക്ഷെ കൂട്ടിച്ചേർക്കേണ്ട ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി കോടതിയിൽ എത്തിയിട്ടുണ്ട്, ദില്ലി പാട്യാല കോടതിയിൽ എത്തിയിട്ടുണ്ട്. കേസിനെ കോൺഗ്രസിന് ഭയമാണ് എന്നാണ് സുബ്രഹ്മണ്യ സ്വാമി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇതുമായുള്ള വാർത്തയിലേക്ക് എത്തേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ 3 മണിയോട് കൂടി തന്നെ രാഹുലും സോണിയയും ദില്ലി പാട്യാല കോടതിയിലേക്ക് എത്തും. അവർ യാത്രയിലാണ്, അങ്ങോട്ടുള്ള യാത്രയിലാണ്.